ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് മാലാനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാലാൻ തിരുതാ എന്നൊക്കെ പറയണ ആ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിമനോഹരമായൊരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. വളരെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് മനോഹരമാക്കപ്പെട്ട ഒരു സ്പോട്ടാണ്. ചെറിയ എഞ്ചിനൊക്കെ വെച്ച് വള്ളങ്ങളൊക്കെ പോകുന്ന കാണാം. നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ജഗന്നാഥാട്ടനെ ഇവിടെ ഉണ്ട്. ഓറോഡ് അന്വേഷിച്ചപ്പോൾ മാലാനുണ്ട്. അത്യാവശ്യം ഓരോ സ്ഥലത്ത് കൂട്ടങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു മാലാൻ്റെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കാണുന്നില്ലേ നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഓളം വരുത്തിയത്? മാലാനാണ്, പക്ഷേ ചെറുതാണ്, വലുതല്ല. അതിനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, താഴെ കുപ്പി കൊണ്ട് മാലാനെ പിടിക്കുന്നുണ്ട്, തിരുതയെ പിടിക്കുന്നത്. മാലാനൊന്നുമല്ല, തിരുതയെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, അതൊന്ന് പഠിക്കണം. അപ്പോൾ നമ്മുടെ വൈദ്യു ചേട്ടായി അത് ഇങ്ങനെ മാലാനെ കുപ്പിക്കുള്ളിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം ഈ വീഡിയോയിൽ. അത് അവരുടെ കുപ്പി പൊന്തിക്കപ്പം തന്നെ അതിൻ്റെ ഉള്ളിലൊരു മാലാൻ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീൻപിടുത്തം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഓരോടെ ആ ഒരു കഴിവ് അവർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പറ്റിയ കുപ്പി കറക്റ്റായിട്ടുള്ള കുപ്പി വേണം. പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഇടണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ മാലാൻ കയറിക്കഴിഞ്ഞ് നമുക്ക് പൊന്തിച്ചെടുക്കുമ്പോൾ മാലാൻ മിസ്സാവാതെ കിട്ടത്തുള്ളൂ. ആ കുപ്പി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എൻ്റെ അടുത്ത വീഡിയോയിൽ, ഞാൻ അങ്ങനെ ഒരു കുപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ആ കുപ്പി ഉണ്ടാക്കലും അത് വെച്ചിട്ടൊരു മീൻപിടുത്തമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് വൈജിച്ചേട്ടായി മാലാനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പോൾ റോഡുണ്ട്. പോൾ റോഡല്ല, സാധാരണ റോഡാണ്. അത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ റീലൊക്കെ സെറ്റാക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പോൾ റോഡ് പോലെയൊക്കെ ആക്കിയിട്ടുള്ളത്. കാരണം ഇത് പൊന്തിക്കുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പോൾ പോൾ റോഡാണെങ്കിൽ ഒരു 2 കിലോ 3 കിലോ ഒക്കെ താങ്ങുന്ന പോൾ റോഡാണെങ്കിൽ പൊട്ടിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നോക്കുമ്പോൾ അദ്ദേഹത്തിന് മീൻ കിട്ടുന്നത് കണ്ടില്ലേ? ആ പൊന്തിക്കുന്ന എന്താ നല്ലൊരു മാലാനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മാലാൻ എന്നല്ല, ശരിക്കും പറഞ്ഞാൽ തിരുത തന്നെ ആയിട്ടുണ്ട്. വലുതായി തിരുതയുടെ സൈസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം 400 ഗ്രാം ഒക്കെ സൈസുള്ള സാധനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയ ഞാൻ പണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കുപ്പി കൊണ്ട് മീൻ പിടിക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ടി കുപ്പി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ ആ കുപ്പിയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ ആ കുപ്പി ഉണ്ടാക്കുന്നതും എങ്ങനെയുള്ളതാണ് കുപ്പി സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിൽ ജസ്റ്റ് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ മാലാനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോൾ റോഡുമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പോൾ റോഡിന് എൻ്റെ ഇരക്കൊന്നും ഒന്നും കൊത്തുന്നില്ല. കാരണം ഇഷ്ടംപോലെ തീറ്റ കിട്ടുന്ന ആ ഒരു സമയമായതുകൊണ്ട് നമ്മുടെ ചെറിയൊരു മൈതക്ക് വന്നിട്ട് മാലാൻ അങ്ങനെ അടിക്കാൻ സാധ്യയില്ല. ഓറ് വളരെ കെയർഫുള്ളായിട്ടും വളരെ ക്ഷമയോടും കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം മാലാനെ തീറ്റയിട്ട് അടുപ്പിച്ചു, പിന്നെ മാലാനെ കുപ്പിയിൽ തീറ്റ വെച്ച് കൊടുത്തു. പോൾ റോഡ് പൊന്തി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി സൈഡിലേക്ക് കുത്തി നിർത്തിയിരിക്കുകയാണ്. മാലാൻ ഭയങ്കര സംശയാലുവായ ഒരു മീനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓർ ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്, അതീവ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ആ പൊക്കുമ്പാട്ട ആ മാലാൻ അപ്പോൾ കയറി പാടും പൊന്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ കുപ്പി എങ്ങനെ ഉണ്ടാക്കാം. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുന്നില്ല, പക്ഷെ ഇവരൊന്നും മാലാൻ പിടിക്കുന്നില്ല. അവരുടെ ചൂണ്ടക്കാരിയായിട്ട് എന്തോ മീൻ പിടിച്ചിട്ടുണ്ട്. അതെന്താ നോക്കാം, ഒന്നും കിട്ടിയില്ല തോന്നുന്നു. പാവങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വജിച്ചേട്ടായി മീൻ സ്റ്റില്ലായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ല ഐറ്റംസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക്. ഞാനിങ്ങനെ അവരുടെ ഒരു മീൻപിടുത്ത രീതി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കുപ്പി ഉണ്ടാക്കാം, ആ കുപ്പിയുടെ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മാലാൻ കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ
ഇദ്ദേഹത്തിൻ്റെ നിന്നും മനസ്സിലാക്കിയെടുത്തോണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ മനസ്സിലാവില്ല. കുപ്പിയുണ്ട്, മീൻ പിടിക്കുന്നു, പക്ഷേ ആ കുപ്പീൻ്റെ ഉള്ളിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഞാൻ ആ കുപ്പി ഏകദേശം കുപ്പി ഭയങ്കര റിസ്ക്കാണ്, അങ്ങനെയുള്ള നേരിയ കുപ്പി കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. സാധാ നമ്മുടെ വാട്ടർ ബോട്ടിലോ പിന്നെ സാധാ അവൈലബിൾ ആയിട്ടുള്ള കുപ്പിയൊന്നല്ല, ജസ്റ്റ് ആ കുപ്പി കിട്ടാനും പണിയാണ്. അത് നേരിയ കുപ്പിയാണ്, നീളത്തിലുള്ള കുപ്പിയാണ്, മാലാം കയറി കഴിഞ്ഞാൽ മിസ്സ്. അതുകൊണ്ട് അദ്ദേഹം മൈദ മിസ് ചെയ്യുന്ന ഒരു രീതി കണ്ടില്ലേ, ആ രീതിയൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി കുപ്പി സാധാക്കണമെങ്കിൽ കെട്ടിയിട്ടാണുള്ളത്, ഒന്നും ജസ്റ്റ് മൈദ ഒന്നും കൂടി മിസ് ചെയ്യുന്ന കണ്ടോളൂ. അദ്ദേഹം മൈദ ഇതിലിട്ടിട്ട് ഒന്ന് കുലുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കുപ്പിയുടെ പകുതി വരെ മാത്രമേ വെള്ളം നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെയോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഉടനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ ഇരുന്നിട്ടുണ്ട്, എൻ്റെ ചൂണ്ടൊക്കെ ഒന്നും കൊത്തുന്നില്ല. സ്റ്റിൽ വാച്ചിങ് അവരുടെ മീൻ പിടുത്തം. പൊക്കെയാണ് പൊക്കെയാണ്, അതാ അതിൽ വീണ്ടും ഒരു മാലാൻ. അദ്ദേഹത്തിന് 2 സഞ്ചിയോളം ഏകദേശം മീൻ കിട്ടി. 2-3 കിലോ മീൻ ഏകദേശം ഇപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 3 കിലോന് മേലോട്ടല്ലാണ്ട് 3 കിലോന് താഴോട്ട് എന്തായാലും ഉണ്ടാവില്ല. 2 സഞ്ചിയിലൊക്കെ 1 സഞ്ചി ഫുൾ നിറഞ്ഞ് അടുത്ത സഞ്ചിയിൽ മാലാൻ വെക്കുകയാണ്. ശരിക്കും സൂക്ഷിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, മാലാങ്കൂട്ടം അവരുടെ കുപ്പിയുടെ അടുത്തുനിന്ന് കളിക്കുന്നതൊക്കെ മനസ്സിലാവും. കണ്ടില്ലേ, കയറാൻ പോകുന്നുണ്ട് മാലാന്ന്, കുപ്പിയുടെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. ക്ഷമ വേണ്ട ഒരു കാര്യമാണ്, കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് മാലാൻ. അവിടെ നമുക്ക് മാലാൻ്റെ ആക്ടിവിറ്റി കാണുന്നില്ല, മുകളിൽ വന്ന് വെള്ളം എടുക്കുന്ന മുകളിൽ പൊങ്ങി നിൽക്കുന്നൊക്കെ കണ്ടില്ലേ. എന്തായാലും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കുക്കി ഉണ്ടാക്കുന്നതും അതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ കൃത്യമായിട്ട് മാറാം. അത്ര മാലാം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതടുത്ത മാലാൻ, കുറേ മാലാൻ കിട്ടല, 5 കിലോ ഒക്കെ കടന്നിരിക്കുകയാണ് മാലാൻ പിടുത്തം. അപ്പോൾ ഈ മീൻ പിടുത്തം എൻ്റെ അടുത്ത വീഡിയോയിൽ കുക്കി എങ്ങനെ ഉണ്ടാക്കാം, അതിനകത്ത് എങ്ങനെയൊക്കെ എര ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കുപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അതിലൊക്കെ എങ്ങനെയാണ് മൈദ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. കണ്ണൂർ ചൂണ്ടക്കാരൻ ഷിനോജ്.